നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇനി ഹിസ്ബുള്ള ഉടനെയൊന്നും പത്തിപ്പൊക്കില്ല ക്രിസ്ത്യൻ പള്ളി കൈവശപ്പെടുത്തി പള്ളിയുടെ സെമിത്തേരിയുടെ അടിയിൽ ഹിസ്ബുള്ള നിർമ്മിച്ച ഭൂഗർഭ തുരങ്കം തകർക്കുക മാത്രമല്ല അതിൽ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളെ പുറത്തിറങ്ങാൻ പോലും അനുവദിക്കാതെ വായു കടക്കാത്ത വിധം തുരങ്കം അടയ്ക്കുകയും ചെയ്തു സമാനമായ പത്തോളം തുരങ്കങ്ങൾ കൂടി ലെബനോണിൽ ഉണ്ടെന്നും വൻ ആയുധശേഖരം അവിടെ ഒളിപ്പിച്ചിരിക്കുന്നതായും ഇസ്രായേൽ കണ്ടെത്തിയിരിക്കുന്നു തെക്കൻ ലെബനോണിൽ ഹിസ്ബുള്ളയുടെ ഭൂഗർഭ തുരങ്ക ശൃംഖലകൾ ബോംബ് ആക്രമണത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേന തകർക്കുക മാത്രമല്ല അവയുടെ ഫോട്ടോയും വീഡിയോയും പുറത്തുവിടുകയും ചെയ്തു കൂറ്റൻ തുരങ്കം സെമിത്തേരിയുടെ അടിയിലാണെന്നും തുരങ്കത്തിൽ വൻ ആയുധശേഖരവും അതിനുള്ളിൽ ഹിസ്ബുള്ള തീവ്രവാദികളും ഒളിച്ചിരിക്കുന്നതായി കഴിഞ്ഞ മാസം ഇസ്രായേൽ ഡ്രോണുകൾ കണ്ടെത്തിയിരുന്നു ഒരു മാസത്തേക്കുള്ള ഭക്ഷണവും ശീതീകരിച്ച കിടപ്പ് മുറികളുമൊക്കെ ഈ തുരങ്കങ്ങളിൽ സജ്ജീകരിച്ചിരുന്നു ഇവിടെയുള്ള ഹിസ്ബുള്ളയുടെ കൺട്രോൾ റൂമുകളും തീവ്രവാദികൾക്ക് ഉറങ്ങാനുള്ള മുറികളും സൈന്യം തകർത്തു റോക്കറ്റ് ഗ്രനേഡ് ലോഞ്ചറുകൾ തോക്കുകൾ ബുള്ളറ്റുകൾ തുടങ്ങി ഹിസ്ബുള്ളയുടെ വൻ ആയുധ ശേഖരമാണ് ഇവിടെ കണ്ടെത്തിയത് കയ്യിൽ നിന്നും തൊടുത്തുവിടുന്ന ഷെല്ലുകൾ ജനറേറ്ററുകളുടെ സംഭരണ മുറി വാട്ടർ ടാങ്കുകൾ പാചക മുറികൾ എന്നിവയെല്ലാം ടണലിനുള്ളിൽ ഉണ്ടായിരുന്നു മൃതദേഹം സംസ്കരിച്ചെടുത്ത് പോലും സ്ലാബുകൾ മാറ്റി ഹിസ്ബുള്ള റഷ്യ ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നു ലെബനോനിലെ ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒന്നിലധികം ഭൂഗർഭ തുരങ്കങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഒറ്റ നോട്ടത്തിൽ സെമിത്തേരി എന്ന് തോന്നുമെങ്കിലും അടിയിൽ ഭീമൻ ടണലുകളാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് കല്ലറ എന്ന് തോന്നിക്കുന്ന വിധമാണ് ഇതിന്റെ വാതിൽ പണിതിരിക്കുന്നത് കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന തുരങ്കം കമാൻഡ് ആൻഡ് കൺട്രോളും റൂമുമായി പ്രവർത്തിച്ചിരുന്നതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ലെബനൻ അതിർത്തി കടന്ന് പരിശോധിച്ചപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി തുരങ്കങ്ങൾ കാണാൻ സാധിച്ചെന്നും സൈന്യം അവകാശപ്പെടുന്നു ദീർഘകാലം താമസിക്കാൻ പാകത്തിലുള്ള സൗകര്യങ്ങളും ആക്രമിക്കാൻ പര്യാപ്തമായ ആയുധങ്ങളും ഇതിനിടയിൽ കണ്ടെടുത്തെന്നും ഇസ്രായേൽ പറയുന്നു െവൻ ഉൾപ്പെടെ വലിയ ആയുധ ശേഖരമാണ് ഇവിടെ നിന്ന് പിടിച്ചെടുത്തത് ഒരു തീവ്രവാദി പോലും പുറത്തിറങ്ങാത്ത വിധവും ഇനി ഒരിക്കലും തുറക്കാനാവാത്ത വിധവും നാലായിരത്തി അഞ്ഞൂറ് ഘനമീറ്റർ കോൺക്രീറ്റ് പമ്പ് ചെയ്താണ് ഇസ്രായേൽ തുരങ്കം അടച്ചത് തുരങ്കത്തിലേക്ക് ഇസ്രായേൽ വിഷപ്പുക അടിച്ച ശേഷമാണ് തുരങ്കം അടച്ചതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഗാസയിൽ ഹമാസിന്റെ ഇരുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കങ്ങൾ പോലെയല്ല ഭീകരർക്ക് ദിവസങ്ങളോളം എല്ലാ സൗകര്യങ്ങളോടും കൂടി തങ്ങാൻ പാകത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് ഹിസ്ബുള്ളയുടെ തുരങ്കങ്ങൾ തെക്കൻ ലെബനോനിലെ ഗ്രാമങ്ങളിലുടനീളം ഇത്തരത്തിലുള്ള ഭീകരത്താവളങ്ങൾ ഹിസ്ബുള്ള പണിതിട്ടുണ്ടെന്ന് ഇസ്രായേൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ വൻ പോരാട്ടത്തിനുള്ള സാഹചര്യമാണ് മുന്നിലുള്ളത് വരും ദിവസങ്ങളിൽ തുരങ്കങ്ങൾ ഒന്നൊന്നായി തകർത്ത് ഹിസ്ബുള്ളയെ നാമാവശേഷമാക്കാനാണ് ഇസ്രായേലിന്റെ നീക്കം ലബനോനിലെ ഒരു ഗ്രാമം പോലും കൈയടക്കാൻ ഇസ്രായേൽ സൈന്യത്തിനാവില്ലെന്ന് തിങ്കളാഴ്ച ഹിസ്ബുള്ള പറഞ്ഞതിന് പിന്നാലെയാണ് ഇസ്രായേൽ അതിമാരകമായ ആക്രമണം അഴിച്ചുവിട്ടത് സെപ്റ്റംബർ അവസാനം മുതൽ ആയിരത്തി മുന്നൂറ്റി അൻപതിലേറെ പേരാണ് ഇസ്രായേൽ ആക്രമണങ്ങൾക്കിടെ ലെബനനിൽ കൊല്ലപ്പെട്ടത് അതിനിടെ സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിന് സമീപം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു പതിനാല് പേർക്ക് പരിക്കേറ്റു ഹിസ്ബുള്ളയുടെ ബഹുനില കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഹിസ്ബുള്ള അംഗങ്ങളെ ലക്ഷ്യമിട്ട് ലബനനിലുടനീള മൊബൈൽ സ്ഫോടന പരമ്പര നടത്താൻ ഇസ്രായേൽ നീക്കം നടത്തുകയാണ് സെപ്റ്റംബർ പതിനേഴിനാണ് ലെബനോന്റെയും സിറിയയുടെയും വിവിധ ഇടങ്ങളിൽ ഒരേ സമയം പേജറുകൾ പൊട്ടിത്തെറിച്ച് നാൽപ്പത് പേർ കൊല്ലപ്പെടുകയും മൂവായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഹമാസിനൊപ്പം ചേർന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിച്ചതോടെ ഇസ്രായേൽ ഹിസ്ബുള്ളയോടും യുദ്ധം തുടങ്ങുകയായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയെ ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ വധിച്ചത് ഇതിന് പിന്നാലെ പിൻഗാമിയായി വരാനിരുന്ന ഹിസ്ബുള്ള നേതാവ് ഹാഷിം സഫീദിനെയും ഇസ്രായേൽ പ്രതിരോധ സേന കഴിഞ്ഞ ദിവസം തെക്കൻ ലബനീസ് നഗരമായ ടയറിലെ ഹിസ്ബുള്ള കമാൻഡ് സെന്ററുകളിൽ ഇസ്രായേൽ സേന വ്യോമാക്രമണം നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത